കർത്താരെയൊരുങ്ങി അകതാരൊരുക്കി അണയാമേ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമേ ബലിവേദിയിൽ കർത്താരെയൊരുങ്ങി അകതാരൊരുക്കി അണയാമേ ബലിവേദിയിൽ മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദിയിൽ ായി നൽകാം തിരുനാഥനായി പൂജമാമി വേദിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജമാമി വേദിയിൽ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ ബലിയായി നൽകുന്നു ഞാൻ കർത്താരെയൊരുങ്ങി അകതാരൊരുക്കി അണയാമേ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദിയിൽ മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. തിരുനാടിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്ക. ജിതരായി തീർന്നിട അവമൊരു പീഠമൊരുക്കിട, ഗുരുവിൻ സിംഹമുടിയാകം തിരുമുൻപാകയണച്ചിട. നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്ക. സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം, ഭൂമിയിലെന്നും നാർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും ഉന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മാർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും ആരും സ്തുത്യനുമെന്നും അനവധ്യൻ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരമങ്ങിയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെ സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ദിവനാം കർത്താവേ എന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ എന്നെ നമി
പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനി, പരിപാവനനാം അമർത്യനെ. നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംരേധനായി വസിക്കുന്ന പരിശുദ്ധനും ശുദ്ധരഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന, ആറാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. സോളമന്റെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി. അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലകകൾ കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരള മരപ്പലകകളും നിരത്തി. ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുഴുവൻ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീഗോകുലിൻ്റെ മുൻപിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങളും വിളർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലക കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാരു പലകകൾ. കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല. കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായി ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. Second reading, a reading from the letter to the Hebrews, chapter 9, verses 16 to 28. Bless me, Lord. May Christ bless you. Where a will is involved, the death of the one who made it must be established. For a will takes effect only at death, since it is not in force as long as the one who made it is alive. Hence, not even the first covenant was inaugurated without blood. For when every commandment has been told to all the people by Moses in accordance with the law,
He took the blood of calves and goats with water and scarlet wool and hyssop and sprinkled both the scroll itself and all the people, saying, This is the blood of the covenant that God has ordained for you. And in the same way, he sprinkled with the blood both the tent and all the vessels used in worship. Indeed, under the law, almost everything is purified with blood, and without the shedding of blood, there is no forgiveness of sins. Thus, it was necessary for the sketches of the heavenly things to be purified with these rites. But the heavenly things themselves need better sacrifices than these. For Christ did not enter a sanctuary made by human hands, a mere copy of the true one, but he entered into heaven itself, now to appear in the presence of God on our behalf. Nor was it to offer himself again and again, as the high priest enters the holy place year after year with blood that is not his own. For then he would have had to suffer again and again since the foundation of the world. But as it is, he has appeared once for all at the end of the age to remove sin by the sacrifice of himself. And just as it is appointed for mortals to die once, and after the judgment, so Christ, having been offered once to bear the sins of many, will appear a second time, not to deal with the sin, but to save those who are eagerly waiting for him. The word of the Lord. Hallelujah, paadidunne. Hallelujah, 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 paadidunne. Hallelujah, hallelujah, nalloraashe manadaar vannu niranju thumbidunnu. Rajavin thiru munbil keerthana maduvai nanadurukkidatte athramanugraha purida kavidan thulida polen naavipo പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 22 തിരുവചനങ്ങൾ 41 മുതൽ. ഫരിസേർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദൻ്റെ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറഞ്ഞു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായ ഒരു വാക്കുപോലും പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈശോയുടെ രാജ്യത്വ തിരുനാളാണ്. ഈശോ രാജാവാണ്. ഈശോയുടെ രാജസങ്കല്പത്തെക്കുറിച്ച് ഇസ്രായേൽ ജനതയുടെ ഇടയിലുണ്ടായിരുന്ന തെറ്റുധാരണകളും
അതിനുള്ള മറുപടിയുമാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്ന സന്ദേശം. ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, ഈശോയോട് ഫരീസേയരും നിയമജ്ഞരും സദുക്കായരും ചെന്ന് ഈശോയോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ? പുനരുദ്ധാനമുണ്ടോ? അതോടൊപ്പം സുപ്രധാനമായിട്ടുള്ള കൽപ്പനകൾ ഏതൊക്കെയാണ്? ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളുമായിട്ട് മൂന്നവസരങ്ങളിൽ യഹൂദര് ഈശോയുടെ അടുത്ത് ചെല്ലുകയാണ്. ഈശോ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ ശേഷം നാലാമതായിട്ട് ഈശോ യഹൂദരോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ നിയമജ്ഞരോടും ഫരീസേയരോടുമായിട്ട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്, ക്രിസ്തു ആരുടെ പുത്രനാണ്? ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, വൺ ഹൂ ഈസ് അനോയിൻറ്റഡ് വൺ. അത് രാജാവാണ്, രാജാക്കന്മാരെയാണ് അഭിഷേകം ചെയ്യുക. ദാവീദിൻ്റെ സ്ഥാനത്ത് ഇസ്രായേൽക്കാരെ പുനരുദ്ധരിച്ചുകൊണ്ട് വീണ്ടും ഒരു രാജാവ് വരും, ഒരു അഭിഷിക്തൻ വരും എന്ന് ഇസ്രായേൽ ജനതയുടെ ഇടയിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മതഗ്രന്ഥങ്ങളിലെല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവരുടെ വിശ്വാസ സങ്കല്പവും രാജാവിനെക്കുറിച്ചുള്ള ധാരണകളും അതിലംഘിച്ചുകൊണ്ട് ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു ക്രിസ്തു അല്ല, അഭിഷേകം ചെയ്യുന്നവനല്ല ഈ വരാനിരിക്കുന്ന രാജാവ്, അത് ദൈവത്തിൻ്റെ പുത്രനായ, ദൈവപുത്രനായ ക്രിസ്തുവാണ്. ദാവീദിൻ്റെ പുത്രൻ എന്ന് പണ്ട് മുതലുള്ള ആ തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങളീ വചനങ്ങളിൽ നിന്നും എവിടെ നിന്നെങ്കിലും ഒരു വാക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് ഏതെങ്കിലും അടർത്തി മാറ്റിയ അർത്ഥങ്ങൾ വചനങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ വേണ്ടി കൊടുത്താൽ അത് വചനങ്ങളുടെ വ്യാഖ്യാനത്തിൻ്റെ പൂർണ്ണതയാകില്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ ചോദിക്കുകയാണ്, ദാവീദിൻ്റെ സങ്കീർത്തനം തന്നെ, ദാവീദിൻ്റെ സങ്കീർത്തനം 110-ാമത്തെ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു. ദാവീദ് പറയുകയാണ്, എൻ്റെ കർത്താവ് അതാരാണ്? പിതാവായ ദൈവം. എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു അതാരോടാണ്? പുത്രനായ ദൈവത്തോട്. നീ നിൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാകുക. ഇത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് പറയുന്ന ഒരു പ്രവചന ഭാഗമാണിത്. ഇത് യഹൂദര് തെറ്റിദ്ധരിക്കുകയാണ്. അവരത് ഈ ബന്ധം ദാവീദിൻ്റെ പരമ്പരയിൽ വരാൻ പോകുന്ന രാജാവും തമ്മിലുള്ള ബന്ധമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, എങ്ങനെയാണ് ദാവീദിൻ്റെ മകനെ, അല്ലെ പരമ്പരയിൽ വരാൻ പോകുന്ന ഡിസൻ്റൻ്റായിട്ട് വരുന്ന മകനെ എങ്ങനെയാണ് കർത്താവ് എന്ന് വിളിക്കാൻ പറ്റുന്നത്? അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണകളെ ഈശോ തിരുത്തുകയാണ്. അതിനുശേഷം ഈശോ പറയുന്നത്, ഞാൻ ദൈവപുത്രനാണ്. ഇത് മാത്രം യഹൂദർക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈശോ ദൈവപുത്രനാണെന്നും മനുഷ്യരുടെ ആത്മീയ തലങ്ങളുടെ രാജാവാണെന്നും മനസ്സിലാക്കാൻ യഹൂദർ പരാജയപ്പെട്ടു പോയി. ഇതിനുള്ളവർ ഇന്നും യഹൂദർ പരാജയപ്പെട്ടു പോയി, ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോയി എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് ക്രൈസ്തവരായിട്ടുള്ള നമ്മൾ ഈശോയെ മനസ്സിലാക്കാൻ വളരെയേറെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. വളരെയേറെ പരാജയപ്പെട്ട മനുഷ്യരാണ് നമ്മൾ ക്രൈസ്തവർ. ഈശോവിനെ ശിഷ്യന്മാർ പരാജയപ്പെടുന്നുണ്ട്. ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്ത സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, നീ ഇപ്പോഴാണോ രാജ്യം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ, ഈശോയുടെ ആരോഹണത്തിന് മുമ്പ് പോലും, സ്വർഗാരോഹണത്തിന് മുൻപ് പോലും ശിഷ്യന്മാരുടെ മനസ്സിലുള്ളത് ഇപ്പോൾ അവൻ രാജ്യം സ്ഥാപിക്കും എന്ന് വെച്ചാൽ യഹൂദരുടെ രാജ്യം രാജാവായിട്ട് ഒരു പ്രഘോഷം നടക്കുമെന്നാണ്. തെറ്റിദ്ധാരണകളായിരുന്നു. ഈശോയുടെ രാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ചിന്തയാണ് ഈശോ നമ്മുടെ മുൻപിലേക്ക് വെക്കുക. നമ്മൾ വചനങ്ങളിലൂടെ പോയാൽ, സുവിശേഷങ്ങളിൽ യേശുവിനെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു സുവിശേഷവും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വിഭാവനവുമാണ് ഈശോ നമുക്ക് നൽകുന്നത്. ഒന്നാമതായി ഈശോ പറയുകയാണ്, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ പറയും, ചിരിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈശോ പറയുക, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതാണ് ഈശോയുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ.
ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മളൊക്കെ അധ്വാനിക്കുന്നതൊക്കെ ദാരിദ്ര്യം ഇല്ലാതാക്കാനും വിശപ്പ് ഇല്ലാതാക്കാനും ദാഹം ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഈശോ പറയാണ്, ദാഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ പീഡനമേൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, തിരസ്കരിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്നുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനെയൊക്കെ വലിയൊരു ശാപമായിട്ട് ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയെന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഈശോ പറയും, ഇവരൊക്കെയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ, ഇവരൊക്കെയാണ് എൻ്റെ രാജ്യത്തിലെ മക്കള്. അതുമാത്രമല്ല ഈശോ പറയുന്നത്, ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് കഷ്ടം, ധനവാന്മാരെ നിങ്ങൾക്ക് ദുരിതം, ഇപ്പൊ സംതൃപ്തരായിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ കരയും. ഇങ്ങനെ ഈശോ ഈശോയുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഈശോ പറയുകയാ. അതുപോലെ തന്നെ ഈശോയുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളും വേറെയാ. ഈ ലോകത്തിൻ്റെ നിയമങ്ങളല്ല. ഈ ലോകത്തിൻ്റെ നിയമം എന്താണ്? ഈ ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് ആരെങ്കിലും മറ്റൊരാളോട് അന്യായം ചെയ്താൽ, അല്ലെങ്കിൽ നീതിപൂർവം അല്ലാതെ പെരുമാറിയാൽ, അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ കിട്ടണം. അതെല്ലാം മനുഷ്യരുടെ ഒരു ആവശ്യമാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മളൊക്കെ കേരളത്തിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെയും കാണാം, നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ സമരത്തിലേർപ്പെട്ടിരിക്കുന്നത്, നീതി ലഭിച്ചില്ല. ഈശോ പറയുക, നിന്റെ വലത് കരണത്തെ അടിക്കുന്നവന് നീ ഇടത് കൂടി കാണിച്ചു കൊടുക്കണം. നീതിക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാനല്ല പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതയാ. നിന്റെ മേലങ്കി ചോദിക്കുന്നവന് നിന്റെ കുപ്പായം കൂടി കൊടുക്കണം. എന്ന് വെച്ചാൽ അപഹരിക്കുന്നവൻ്റെ കയ്യിൽ തടഞ്ഞു വെക്കരുത്. ഒരു മൈൽ ദൂരം നിന്നോട് നടക്കാൻ പറയുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം പോകണം. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രമേ നിങ്ങളെ സ്നേഹിക്കുന്നു, അതിലെന്താ മേന്മയുള്ളത്? ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാ മേഖലകളിലും ഈ ബൈബിൾ മുഴുവൻ നോക്കിയിട്ട് ഈശോ പഠിപ്പിക്കുന്നു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ പ്രത്യേക, ഈശോ കാണുന്ന കാഴ്ച സാധാരണ മനുഷ്യൻ നോക്കുന്നത് പോലല്ല. ഈശോ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ പെട്ടിയുടെ അടിയിൽ ഇവിടെ ഇരിക്കുക. ആ സമയത്ത് പണക്കാരെല്ലാവരും വന്നിട്ട് വലിയ സംഭാവന നേർച്ചപ്പെട്ടിയിലേക്ക് ഇടുക. ഇത് കണ്ടിട്ട് ഈശോ നോക്കുമ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടിങ്ങനെ അത്ഭുതപ്പെടുക. ഓ, എന്തുമാത്രം പണമാണ് ഇങ്ങനെ നേർച്ചയായിട്ട് വരുന്നത്. ഈശോ നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട വിധവ ഒരു തൂണിന് മറഞ്ഞു വന്ന് ആകെ രണ്ട് ചെമ്പുതുട്ട് ഇടുക. അവളുടെ കയ്യിൽ ഒന്നുമില്ല. ഈശോ പറയും, ആ സ്ത്രീയാണ്, ആ പാവപ്പെട്ട വിധവയാണ് ഇവരെക്കാളെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നത്. ഈശോ കാണുന്നത് ഈ പറയുന്ന മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിസ്സാരമെന്ന് തോന്നുന്നതാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലുതായിട്ട് എണ്ണപ്പെടുക. ഈശോയുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളാണിതൊക്കെ. സ്ത്രീകളെ, ഈശോയുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഈ ലോകത്തിൻ്റെ പ്രത്യേകതയ്ക്ക് വിപരീതമാണെങ്കിൽ ഈശോയും ഈ ലോകത്തിൻ്റെ രാജാവിന് നേരെ വിപരീതമായിട്ടുള്ളൊരു രാജാവാണ്. ഈശോ നമ്മളൊക്കെ കാണുന്ന രാജാവ്, നമ്മുടെയൊക്കെ ഇപ്പം വീടുകളിലൊക്കെ കാണുമെങ്കിൽ ഈശോയുടെ രാജാവായിട്ടുള്ള ഈശോയുടെ രൂപം, നല്ല തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ വടിയൊക്കെ പിടിച്ചിരിക്കണം ഈശോ. സ്ത്രീകളെ, അതൊക്കെ മനുഷ്യൻ്റെ ഭാവനയിലുണ്ടായിരിക്കുന്ന ഈശോയാ. രാജാവായ ഈശോ കുരിശിൽ നഗ്നനായി കിടക്കുന്ന ഈശോയാണ് നമ്മുടെ രാജാവ്. കുരിശിൽ നഗ്നനായി നിസ്സഹനായി, ഏലേ ലാമാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് വിലപിക്കുന്ന ഒരു രാജാവാണ്. അങ്ങനെ ഒരു രാജാവിനെ ആർക്കെങ്കിലും വേണോ? അങ്ങനെ രാജാവിനെ പലപ്പോഴും നമുക്ക് ആർക്കും വേണ്ട. നമുക്ക് രാജാവ് എന്ന് പറഞ്ഞ ശക്തിയുടെ മഹത്വത്തിൽ വരുന്ന രാജാവിനെയാണ് നമുക്ക് വേണ്ടത്. എല്ലാവരെയും പരാജയപ്പെടുത്തുന്ന, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന ഒരു രാജാവ്. നമ്മൾ പല ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈശോ ഉത്ഥാനത്തിന് ശേഷം പീലാത്തോസിൻ്റെ അരമനയിലേക്ക് പോയില്ല. ഈശോ ഉത്ഥാനത്തിന് ശേഷം പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരത്തിലേക്ക്, അരമനയിലേക്ക് പോയില്ല. ഈശോ ഉത്ഥാനത്തിന് ശേഷം പീലാത്തോസിൻ്റെ, ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയില്ല. എന്താ ഈശോ പോകാതിരുന്നത്?
ഈശോ പാവപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെയും അല്ലെങ്കിൽ ശിഷ്യന്മാരുടെയും അല്ലെങ്കിൽ 120 സഹോദരന്മാരുടെയും അടുത്തേക്ക് പോയി. ഇത്രയുള്ളവരെ അവരുടെ മുൻപിൽ ചെന്ന് ഈശോ പ്രത്യക്ഷപ്പെട്ടാൽ അവരൊക്കെ തോറ്റുപോകും, അവരൊക്കെ തോറ്റുപോകും. ഈശോയ്ക്ക് ആരെയും തോൽപ്പിക്കണ്ട, ആരുടെയും മോൾ വിജയം നേടണ്ട, പരാജയപ്പെട്ടു പോയവനാണ് ഈശോ, ഈശോ എന്ന രാജാവ്. സ്നേഹമുള്ളവർ, ഈ ഈശോയെയാണ്, ഈ രാജ്യവും ഈ രാജാവിനെയാണ് നമ്മൾ പിൻചെല്ലാൻ നമ്മളോട് പറഞ്ഞു. ഇഫ് എനിബഡി വാൻസ് ടു ഫോളോ മീ, ടേക്ക് ഹിസ് ഡെയിലി ക്രോസ് ആൻഡ് ഫോളോ മീ. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുരിശെടുത്തുകൊണ്ട് വരണം എൻ്റെ പിന്നാലെ. ഈശോ പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നതിന് ഒത്തിരിയേറെ അപ്പുറമാണ് ഈശോയുടെ ദൈവരാജ്യ സങ്കല്പങ്ങൾ. ഈശോ പറയുകയാണ്, സ്നേഹത്തിൽ പരാജയപ്പെടുന്ന ഒരു ജീവിതം. ഈവൻ ഈ ഈശോ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷവും ഈ പാവപ്പെട്ട ശിഷ്യന്മാരുടെ പുറകെ, മുക്കുവന്മാരുടെ പുറകെ ചൊല്ലുകയാണ്. ഈ പരാജയപ്പെട്ട മുക്കുവന്മാർ ഇട്ടിട്ട് ഓടിപ്പോയി. അവർ കുരിശിൽ കിടന്ന സമയത്ത് എല്ലാവരും ഓടിപ്പോയി. അമ്മയും യോഹന്നാനും മാത്രമേ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു, ഏതാനും കുറേ സ്ത്രീകളും. ഈ ഓടിപ്പോയി ഇട്ടിട്ട് പോയ ശിഷ്യന്മാരുടെ അടുത്ത് വീണ്ടും മക്കളെ പ്രാതൽ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ച് പുറകെ ചെല്ലുക. ഈശോ ആരെ തോൽപ്പിക്കുന്ന ഒരു രാജാവല്ല. എല്ലാവരെയും ഹൃദയം കൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടുകൂടി തോറ്റുപോകുന്ന ഒരു രാജാവാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട് ഇങ്ങനെ ഈ യേശുവിൻ്റെ സ്വഭാവം സ്വായത്തമാക്കിയ നമ്മുടെ മാതാപിതാക്കളൊക്കെ. അവരൊക്കെ മക്കളുടെ മുൻപിൽ പലപ്പോഴും സ്നേഹത്തോടുകൂടി തോറ്റുപോകുന്ന നമ്മൾ കാണാറുണ്ട്. തോറ്റുപോകുന്ന മാതാപിതാക്കൾ, തോറ്റുപോകുന്ന അമ്മ, തോറ്റുപോകുന്ന അപ്പൻ. സ്നേഹങ്ങളൊരു തോൽവിയാണ് ഈ രാജാവിൻ്റെ മുഖമുദ്ര എന്ന് നമ്മൾ തിരിച്ചറിയുക. സ്നേഹത്തോടുകൂടി തോൽക്കുക, സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹത്തിന് സ്നേഹിക്കുന്നവരുടെ മുൻപിൽ അങ്ങനെ ഒരു തോൽവിയില്ല. കാരണം ദൈവം സ്നേഹമായതുകൊണ്ട് തമ്പുരാനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ന്നു കിടക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഭാവമാണ് നമ്മളിന്ന് തമ്പുരാനും ആഗ്രഹിക്കുക. ആരെയും ജയിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇന്നത്തെ ഒരു സമൂഹം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എല്ലായിടത്തും ജയിക്കാനാണ്. സ്നേഹപൂർവ്വം തോക്കാൻ പഠിപ്പിക്കുക, സ്നേഹപൂർവ്വം തോക്കുക. ഇതാണ് ഈ രാജാവിൻ്റെ പ്രത്യേകതകൾ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദൈവമേ, നമ്മളൊക്കെ എല്ലായിടത്തും ജയിക്കാനും സന്തോഷിക്കാനും സമാധാനം കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഈ യേശുവെന്ന രാജാവ് നമ്മളെ പഠിപ്പിച്ച നഗ്നനായി പരാജയപ്പെട്ടു പോയ ഒരു രാജാവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്നേഹത്വം കൊണ്ട് എല്ലാവരുടെ മുൻപിൽ തോറ്റുപോവുക. എത്രമാത്രം തെറ്റുകൾ ചെയ്താലും വീണ്ടും ക്ഷമിക്കുന്ന ഈശോയുടെ ഈ ക്ഷമിക്കുന്ന സ്നേഹം, ഈ സ്നേഹം തന്നെയാണ് നമ്മളിൽ നിന്ന് തമ്പുരാൻ ആഗ്രഹിക്കുകയും എത്രമാത്രം വീഴ്ചകൾ വന്നവരോടും. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ വീഴ്ചകൾ വന്നു പോയവരുണ്ട്, പതറിപ്പോയവരുണ്ട്, തകർന്നു പോയവരുണ്ട്. അവരോടൊക്കെ ക്ഷമ കാണിക്കാനും അവരോടൊക്കെ കാരുണ്യം കാണിക്കാനും അവരുടെ ബലഹീനതകളോടൊക്കെ സൗമനസ്യത്തോടുകൂടി പെരുമാറുവാനുമൊക്കെയാണ് ഈ രാജാവ് നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ ഞങ്ങളുടെ ജീവിതത്തിലും സ്വീകരിക്കുവാൻ സ്വായത്തമാക്കുവാൻ ഞങ്ങൾ ക്രമം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലത്തേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാപരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമ്രിയത്തിന് നീതിമാനായ മാറിയ യോസേപ്പിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച് നീതിമാന്മാരുടെയും മകടം ചൂടി രക്തസാക്ഷികളുടെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിലെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാനം ഇടി. നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തോടുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിനിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീകളായി തർക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് നിങ്ങളെ പിതാവിനെ വന്നുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറത്തുനിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവും സാത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാസങ്ങളും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ
ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭിഷ്ടേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യരഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമാബ്രഹം ഇസഹാക്യാകൂബെന്നിവതൻ രാജാവേ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു വിളി അർപ്പിപ്പു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാങ്ങയുടെ മഹത്വമേറെ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഹമാടപതനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും പെട്ട് ആരാധിക്കുന്നു. അഗ്നിവീയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോപയന്മാരുടെ ശ്രാപയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ
തിരുസന്നിധിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ഗലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. വരവരുടെ മഹിമകള ഉന്നത വീതിലോശാന ദാവീദിൻ സുതലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും തന്നെ ഉന്നത വീതിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്തിമായ ആത്മാവോടും അമർത്തിമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായി പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതു പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസനെ ദർശനം ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും മതപ്പെത്തിച്ചു പോകാൻ ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, നിങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു.
നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്ര സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും നിങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേദർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ശ്രേഷ്ഠ മുത്രാപുരിത്തായ്ക്ക് വേണ്ടിയും നിങ്ങളുടെ രൂപതാകൃഷ്ണ പിതാവുമായ മാർ തോമസ് മിത്രാന് വേണ്ടിയും മറ്റെല്ലാ മിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരന്മാർ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ആരാധനാ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും അയോഗ്യനാ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഓർമ്മ ആദരത്തെ ദൈവമാതാവായ അനുഗാമൃതത്തിന്റെയും അങ്ങയുടെ ദരിശനത്തിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ പാവന സ്മരണ അങ്ങയുടെ അവർണനും സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശോമിശുഖായങ്ങ് അയച്ചു വന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശുഖാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലേഖന്മാർ രക്തസാക്ഷി വന്തകന്മാർ വേദപാരംഗന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നവർക്കും വിശുദ്ധ മാമദീസയുടെ സജീവവും ജീവദായകമായ മുദ്രദിനം പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധയുടെയും മാർഗം പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിവരും ബലഹീനതും ക്ലേശരുമായ ദാസരുമങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരിച്ചറിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയവ്യത്യാനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമാരീസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലോടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ പൊറുതിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവിടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തലാവിടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാഹുമാര രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. നല്ല കർത്താവാ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദ്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ ശിഷ്യരെയറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകി
നേടുമപ്പം ഞാൻ സ്നേഹമുടൻ നീ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമായി സ്വർഗം നിശ്ചയമായി നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും മഞ്ച് സ്തുതിക്കുവാൻ ഞാൻ അതരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ ദർശനത്തിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണപേക്ഷിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ അവന്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങടതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ സഹോദരരെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു അരൂപയ്ക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന സ്നേഹനിധിയായി ഈശോയേ പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നിത്യ പുരോഹിതനീശോയെ കാക്കണമങ്ങേ വൈദികരെ, പാവന ജീവിത പാതകളിൽ സന്തതമവരെ നയിക്കണമേ, സന്തതമവരെ നയിക്കണമേ. നല്ലവ തന്നെ ചിന്തിക്കാൻ, നല്ലവ തന്നെ ഉരിയാടാൻ, നല്ലവ തന്നെ ചെയ്തിടുവാൻ നന്മയിലവരെ കാക്കണമേ, നന്മയിലവരെ കാക്കണമേ. ലോകവും അതിനുടെ വശ്യതയും കൗതുകം അവരിൽ ഉണർത്തുമ്പോൾ, നിത്യമനോഹരനാഭത്തിൽ രശ്മികളവരിൽ ചിന്തണമേ, രശ്മികളവരിൽ ചിന്തണമേ. സാത്താൻ നിറയും വൈരമുടെ നിർദ്ദയം അവരെ അലട്ടുമ്പോൾ, നാഥാ നിൻ തിരുഹൃദയത്തിൽ വാതിലവർക്കു തുറക്കണമേ, വാതിലവർക്കു തുറക്കണമേ. ജോലികളെല്ലാം തീർത്തൊടുവിൽ നിൻ തിരുസന്നിധി അണയുമ്പോൾ, സദയം അവർക്കു സനാതനമാ സ്വർഗാനന്ദം നൽകണമേ, സ്വർഗാനന്ദം നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാടുകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോട് കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പൗത്രിയിരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാരുണ്യദ്രവത്താൽ ഞങ്ങളുടെ കടങ്ങളെ പൊറുതിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുവിടും ഉയർപ്പുള്ള പ്രത്യാശയ്ക്കും നിന്റെ തിരുസന്നിധിയിൽ പ്രീതിജനകമാവുന്ന വർദ്ധിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിന്ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ ധീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്നരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും
ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി, ഞങ്ങളുടെ കർത്താവിന്റെ കൗരവമേ സ്തുതി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളെ ഭർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ ഒരുമയിലൂടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചൊല്ലുന്നു ജപമാല നിമിഷം മാതാവിൻ ചാരി ചൊല്ലുന്നു ജപമാല ും